എല്ലാവർക്കും ഗെയിംഷൈൻ മീറ്റിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് വേറെ ടോപ്പിക്കും എടുത്തിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചൊക്കെയായിരുന്നു. രണ്ട് ടോപ്പിക്സ് ഇപ്പൊ പെൻഡിംഗിൽ ഉണ്ട്. അപ്പം പക്ഷേ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം നമ്മുടെ ഗുരുവായൂർ ദിവസം ജീവനക്കാരുടെ വിഷയമായിട്ട് ചില ഗുരുവായൂർ ദിവസം ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പം കുറച്ച് ആളുകളിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ഞാൻ വായിക്കാം. അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ. കാരണം എല്ലാവരും കാര്യങ്ങൾ ശരിക്ക് തുറന്ന് പറയാനും വേണം ഇതുപോലെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം എനിക്ക് ഒരു മെസ്സേജ് അയച്ചത്, ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചത് എന്താണെന്ന് വെച്ചാൽ, അതായത് അവർക്കുണ്ടായ അനുഭവമാണ് അവര് അയച്ചത്. ഫസ്റ്റത്തെ കമന്റ് വരുന്നത് ബീന പള്ളിക്കുത്ത് 3857 എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നത്. അവർ കമന്റ് ചെയ്തതാണ്, എന്റെ കൊന്നുമോനെ വാസ്തവം പറഞ്ഞാൽ താങ്കളാകും കുറ്റക്കാരൻ. അപ്പൊ ഞാൻ ഇന്ന് റിപ്ലൈ കൊടുത്ത ഇതാണ്, യെസ് ഐ നോ, എന്നാലും സത്യം പറയാതെ വയ്യാന്ന്. നമ്മൾ അങ്ങനെ പേടിച്ചു നിന്നാൽ ശരിയാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുന്നേ വേണം. അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറയാം. തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഈ ലോകത്ത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ രമ പി കെ YT1BX എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നുള്ളതാണ് മെസ്സേജ്. യെസ് ഗുരുവായൂർ ടെമ്പിൾ, യെസ് ഗുരുവായൂർ ടെമ്പിൾ പണം കൊടുത്ത് ദർശനം നിർത്തണം. കണ്ടാ, അതായത് ഗുരുവായൂർ ടെമ്പിളിൽ പണം കൊടുത്തുള്ള ദർശനം നിർത്തണം എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈസ എല്ലാം പിന്നെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ഞാൻ ഇതിൽ പറയുന്നില്ല, നിങ്ങൾക്ക് കമന്റ് കാണാലോ, അത്രേ ഉള്ളൂ. പിന്നെ ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ്, അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്ക. പിന്നെ സാബു സമ്പൻ 1854 എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്, വളരെ മോശം ജീവനക്കാർ, വളരെ സത്യം എന്നാണ് ഞാൻ ഇന്ന് റിപ്ലൈ കൊടുത്തത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇത് ഒരാളല്ല, എല്ലാവരും മനസ്സിലുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. എല്ലാവരും മിണ്ടാതെ നിൽക്കരുത്, അത് എനിക്ക് പറയാനുള്ളൂ. ഭഗവാൻ വേറൊരാൾ എഴുതിയാണ്, മിനി മാധവൻ 9204 എന്ന് പറയുന്ന അക്കൗണ്ടിന്ന്, ഭഗവാൻ എന്താണ് ഇങ്ങനെ തുടരാൻ അനുവദിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് എന്താണ്, ഞാൻ അതിന് കൊടുത്ത റിപ്ലൈ അതാണ്, ജനങ്ങളും പ്രതികരിക്കണം. കേട്ടിട്ടില്ലേ, താൻ പതി ദൈവം പതി എന്ന്. അതാണ് എനിക്ക് അതിനുള്ള ഉത്തരമായിട്ട് പറയാനുള്ളത്. കാരണം ഭഗവാൻ എന്തുകൊണ്ടാണ്, നമ്മളും ശ്രമിക്കണം, എന്നാൽ തന്നെയല്ലേ കാര്യമുള്ളൂ. പ്രിയങ്ക എന്ന് പറയുന്ന, സോറി, പ്രിയ KB 6875 എന്ന് പറയുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാണ്, വളരെ മോശം ജീവനക്കാർ, അനുഭവം ഉണ്ട്. അതിന് ഞാനും കൊടുത്ത റിപ്ലൈ ഇതാണ്, യെസ് ബട്ട് ആരും എന്താ ഒന്നും പറയാത്തത്. അതാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് കേട്ടോ. നിങ്ങളും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാർ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോക്കാൻ ചാനലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വന്നൊരു കമന്റ് തന്നെ, അങ്ങനെ കമന്റ്സ് കുറച്ച് കമന്റ്സ് ഉള്ളൂ കേട്ടോ. എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതാണ്, അപ്പൊ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കാണാനും കമന്റ് ചെയ്യാനൊക്കെ. അപ്പൊ അടുത്ത വന്ന കമന്റ് ആണ് ജെയിൻ ഹിറ്റ്സ് 6742 എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന്, 4 മണിക്കൂർ ക്യൂ നിന്നു. ശ്രദ്ധിക്കണം, ഇത് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞ സങ്കടമാണ്, 4 മണിക്കൂർ ക്യൂ നിന്നു. ക്യൂ നിൽക്കുമ്പോൾ 2 ലൈൻ മാത്രമാണ് തുറന്നു വിട്ടിരുന്നത്. അത് അങ്ങനെ തന്നെയാണ്, ഗുരുവായൂരില് നമ്മൾ ക്യൂ നിന്നിട്ട് അവിടെ എത്താൻ നേരത്ത് തുറന്ന് അകത്തേക്ക് കയറ്റുന്ന ഒരു സംഭവം. അപ്പൊ ഈ ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് കയറ്റ 2 ലൈൻ തന്നെയാണ്, കുറെ ലൈൻസ് ഇങ്ങനെ നിൽക്കണ ആൾക്കാർ, അല്ലെ 2 ലൈൻ്റെ വിളിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റ. പക്ഷെ അതല്ല അവിടുത്തെ പ്രശ്നം. ദീപാരാധനയ്ക്ക് 2 മണിക്കൂർ മുൻപേ നിന്നിട്ട്, അതായത് ദീപാരാധന തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ നിന്നിട്ട് അത്താഴ പൂജ കഴിഞ്ഞ് ദർശനത്തിന് നിൽക്കുമ്പോൾ 5 ലൈൻ ഒന്നിച്ച് തുറന്നു. എന്താ അവസ്ഥ! നമ്മളിപ്പോ ഒരു ഡാം ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്, ആ ഡാം പൊട്ടിക്കഴിഞ്ഞ അവസ്ഥ അതേപോലെയാണ്. കാരണം ഈ 2 ലൈനെ വിട്ടാൽ തന്നെ ആൾക്കാർ തിങ്ങി നെരുകിയിട്ട് എത്രയും പെട്ടെന്ന് ഭഗവാനെ കാണാൻ പോകണം. കാരണം അവിടെ എത്തിക്കഴിഞ്ഞ് തള്ളുന്നുള്ളതുകൊണ്ടും ഇത്രയും കാത്തു നിന്ന ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്നതുകൊണ്ടും എല്ലാവരും ഓടി കയറുക. അങ്ങനെ കയറുമ്പോൾ ഈ 5 ലൈൻ ഒരുമിച്ച് വിട്ടുള്ള അവസ്ഥ എന്താണ്? ഉന്തും തള്ളും ഭഗവാനെ തൊഴാൻ പറ്റാതെ, ഉന്തും തള്ളും ഭഗവാനെ തൊഴാൻ പറ്റാതെ തിരുമേനിമാർ നടയിൽ മതിയായി, ഇനി കണ്ണനെ വീട്ടിലിരുന്ന് തൊഴുതാൽ മതി എന്ന് തീരുമാനിച്ചാണ് മടങ്ങിയത്.
ഏപ്രിൽ 26ന് അതായത് കഴിഞ്ഞ മാസം ഏപ്രിൽ 26ന് നടന്നതാണിത്, ഇങ്ങനെ ചെയ്യരുതെന്ന് സെക്യൂരിറ്റിമാരോട് പറഞ്ഞിട്ടാണ് മടങ്ങിയത്. നോട്ട് ദ പോയിന്റ്, അവര് അതിന് പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. അവര് സെക്യൂരിറ്റിമാരോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്ന്, കാരണം ആ വിഷമം കൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന്. ഞാൻ അതിന് കൊടുത്ത റിപ്ലൈ ഇതാണ്, തീർച്ചയായും അങ്ങനെ നടക്കുന്നുണ്ട്, സംഭവം ശരിയാണ്. എന്തായാലും സെക്യൂരിറ്റിമാരോട് അത്രയെങ്കിലും പറഞ്ഞത് നന്നായി, നമ്മൾ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണം. എന്തായാലും ഗുരുവായൂരിൽ പോവാതെ നിൽക്കണ്ട, ഗുരുവായൂരപ്പൻ എന്തെങ്കിലും വഴി കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയിലാണ് ഇപ്പൊ എല്ലാവരും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ മാത്രം ചിന്തിച്ചാൽ പോരാ, അത് നിങ്ങളും പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കേണ്ട വേണം. ഇങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് തള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ പറയണം തള്ളരുത് എന്ന് പറയണം. തള്ളരുത് എന്ന് പറഞ്ഞാലും തള്ളിയാലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സ്ത്രീകൾക്ക് എതിരുള്ള തള്ളല്, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായർന്ന് ഷൗട്ട് ചെയ്ത് തന്നെ പറയാം, അവരുടെ മുഖത്തേക്ക് കീറി കൃത്യമായിട്ട് പറയാം. ഞാൻ ഭഗവാന്റെ നടയെന്നാ പറഞ്ഞത്, ഞാൻ ഷൗട്ട് ചെയ്തു എന്ന് വെച്ചാൽ ഉറക്കല്ല എന്ന് മാത്രം, ഞാൻ അയാളുടെ മുഖത്തേക്ക് കാര്യം പറഞ്ഞു. ഞാൻ മറ്റേ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ കാര്യം എന്നല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ അടുത്ത വീഡിയോയും അടുത്ത റിയാക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, എല്ലാവരും കൂടെ നിൽക്കുക. ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. നിങ്ങളായിരിക്കും മെസ്സേജ് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഞാൻ വായിക്കാം. ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.